السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. പാഠഭാഗങ്ങൾ വിഷയത്തേക്ക് എത്തിക്കണം, ഇങ്ങനെ നല്ല ശ്രദ്ധിച്ച് പോകണം. കാരണം പഠിക്കുന്ന ഇൽമിൽ ഏറ്റവും മൂലുള്ള ഇൽമാണത്, മറ്റുള്ള വിഷയത്തെക്കാളും മർമ്മം നോക്കിയുള്ള ഇൽമാണ്. മനസ്സിലായോ? എന്തല്ല പുറത്തല്ല പരിപാടി, അവിടെ തന്നെ ഉള്ളിലെ കാമ്പുകൾ പറയണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ വേണം. എന്നിട്ടതനുസരിച്ച് മാറ്റങ്ങൾ വരണം ജീവിതത്തിൽ, ശൈലിയിലും സ്വഭാവത്തിലും സംസ്കാരത്തിലൊക്കെ എന്ത് വേണം, ശ്രദ്ധിക്കണം. ഇനി എന്താ പറയാൻ പോണത്? ബയാൻ ഇൽമില്ലദീഹ ഫർള് കിഫായാണ്. നമ്മൾ ഇന്നലെ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെ ഒരു ഒരാൾക്ക് ഫർള് ഗിഫുകൾ എങ്ങനെയൊക്കെ പഠിക്കല് വരും, സാഹചര്യം എന്തൊക്കെയാണെന്നൊക്കെ ഉദാഹരണം വെച്ചിങ്ങനെ എന്ത് ചെയ്തിനു, ഒരാൾ പ്രായം തികഞ്ഞാലും അവൻ്റെ സാഹചര്യങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പഠിക്കാതെ രൂപങ്ങളൊക്കെ പറഞ്ഞില്ലേ. സന്ദർഭമൊക്കെ വെവ്വേറെ വെവ്വേറെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഉദാഹരണം എന്തിനുള്ള ശരിക്ക് കറക്റ്റ് മനസ്സിലായി കൊടുത്തിട്ടുണ്ട്. ഇനി ഫർള് കിഫയ ഇൽമിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, വിവരിക്കുകയാണ്. ഏഴം നീ അറിയുക, അന്നൽ ഫറദ, ഫറദ് എന്നത് ലാ യതമയ്യസുത് വേർതിരിയുകയില്ല, ഫറദ് അല്ലാത്തതിൽ നിന്നും. അതിന് ഇൽമിൻ്റെ ഖിസ്മു ആദ്യം പറയണം. എന്നിട്ട് ഇപ്പോൾ തിരിച്ച് എന്താ വക തിരിച്ച് മനസ്സിലാവുള്ളൂ, ഇൽമുകൾ ഏതെല്ലാം ഉണ്ടെന്ന് ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് വേർതിരിക്കണം. ഉലുമോ ഇൽമുകളെ നമ്മൾ ചർച്ച ചെയ്യുന്ന ആ നില അതിലേക്ക് ചേർത്ത് നോക്കിയുള്ള ഇൽമുകൾ, ഇൽമു കുറേണ്ടാവും, അതല്ല വിഷയം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ആ ഇൽമുകൾ അതിലേക്ക് ചേർത്ത് നോക്കുമ്പോഴുള്ള ഇൽമുകൾ, അത് ഓഹരിയാവും ഷറയ്യ ഷറയ്യ അല്ലാത്ത ഇൽമ ലോകത്ത് വേറെ എന്തൊക്കെയുണ്ട്, അതല്ലേ നമ്മൾ നമ്മൾ ചർച്ച ചെയ്തെടുക്കുന്ന ഇൽമ എന്തുണ്ട്, ഷറയ്യുണ്ട് അതുപോലെ ഷറയ്യുണ്ട്. ആയിനീബി ഷറയ്യ, ഷറയ്യ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മസ്തുഫീദമീൽ അംബിയായി സലവാത്തുല്ലാഹി അലൈഹി വസലാമഹു, അംബിയാക്കളിൽ നിന്നും മനസ്സിലാക്കി എടുക്കപ്പെട്ട ഇൽമ എന്നാണ്, പ്രവാചകന്മാർ മുഖേന ലഭിച്ചതാ ഇൽമ എന്നാണ് ഷറയ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്കലെ അത് എത്തിച്ചേരാൻ സാധ്യമില്ല, ഇലേഹി അതിലേക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്താൻ സാധ്യമല്ല. പിന്നെ എന്ത് ചെയ്യണം, അമ്പിയാക്കൾ മുഖേന ലഭിക്കണം. അതിൻ്റെ പേരാണ് ഇവിടെ ഷറയ്യ ഉദ്ദേശിക്കുന്നത്. കണക്ക് അല്ലേ, കണക്കൊന്നും അമ്പിയാർ പറഞ്ഞല്ല, കണക്കിൻ്റെ ഇൽമുകളൊക്കെ അല്ലേ, ഗണിതശാസ്ത്രം അതൊക്കെ അക്കലുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ യാതി അല്ല ഇത് ഷറയ്യ. ആ ഡോർ നടക്കട്ടെ. വല തെജിരിബ, തെജിരിബത്ത് കൊണ്ടും എത്തിച്ചേരാൻ സാധിക്കൂല. അതുപോലെ തെജിരിബത്ത് പറഞ്ഞാൽ നമ്മളെ പല ആവർത്തി ചെയ്താണല്ല, പരിശീലനമാണ് പ്രാക്ടീസ് ചെയ്ത് പല ആവർത്തിച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള തെജിരിബത്തുണ്ടല്ലോ, നമ്മളെ ചെയ്ത് ചെയ്ത് ശീലിക്കൽ പരിശീലനം, അതുകൊണ്ട് ലഭിക്കുന്ന ആദ്യം ഇൽമല്ല ഷറയ്യാണ് ഉദ്ദേശിക്കുന്നത്. വിസല തിബ്ബ്, തിബ്ബ് പോലെ തിബ്ബാണ് വൈദ്യശാസ്ത്രത്തിലെ ആദ്യം അതിപ്പോ പുതിയ വാക്സിൻ പരിശോധിക്കാൻ നിൽക്കുകയാണോ, പല ആൾക്ക് കുത്തിവെച്ച് വെക്കുകയാണ്, പാർശ്വഫലം എല്ലാം ഉണ്ടോ തീരുമാനിക്കുക, എല്ലാ അസുഖം മാറുമെങ്കിൽ അതിന് പാസ്സാക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, പല ആളുകളെ എന്ത് ചെയ്യാണ് പരിശോധിക്കുകയാണ്, ഇങ്ങോട്ട് തീരുമാനിക്കില്ല തിബ്ബിൽ, അല്ലാതെ ആരും പറഞ്ഞു കൊടുത്തല്ലത്. അപ്പം അങ്ങനെയല്ല, കേട്ട് മനസ്സിലാക്കിയതും അല്ല, ഭാഷക്ക് അങ്ങനെയാണ്. ലോകത്തുകളൊക്കെ ഓരോ ഭാഷ ഒരു ഭാഗത്ത് ഇന്നർത്തുന്ന ആ ഭാഷ പെടുന്ന നിശ്ചയിക്കും, അത് വേറെ കേട്ടങ്ങനെ തീരുമാനിക്കില്ല, നമുക്ക് അതിൽ വേറെ ബുദ്ധിക്കുന്നില്ല പങ്കില്ല വേറെ പറയലുമില്ല. അപ്പം ഇങ്ങനെ സമാഴ മുഖേനയോ ഈ പറഞ്ഞ തെജിരിപ്പത്ത് മുഖേനയോ അക്കൽ മുഖേന ലഭിക്കാത്ത അമ്പയാക്കൾ മുഖേന ലഭിക്കുന്ന എൽമു എന്നാണ് ഷറയ്യോണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അപ്പോൾ ഇതനുസരിച്ച് ഷറയ്യാത്ത എൽമ, ഷറയ്യേൻ്റെ അർത്ഥം മനസ്സിലായല്ലോ, ഷറയ്യ അല്ലാത്ത എൽമ തങ്കസിമു, അത് ഓഹരിയാവും, അത് മഹമൂദ എൽമ സ്തുതിക്കപ്പെട്ട നല്ല എൽമുണ്ടാവുകയില് മദമുമായ എൽമുണ്ടാവും, ഇതില് ഷറയ്യ അല്ലാത്തത്. ഈ മൊത്ത ഷറയ്യ അല്ല, ഞങ്ങൾ പഠിച്ച ഷറയ്യ അല്ല, ഇവിടുത്തെ ഇസ്തിലാഹിയ ഷറയ്യ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്തതിലേതുണ്ട് മഹമൂദുണ്ട് മദമുമുണ്ട്. വൈലാമഹു മുബാഹുൻ, ഹലാലായതുകൊണ്ട് അനുവദനീയമായി, ഇങ്ങനെ മൂന്ന് സൈസായി. മഹമൂദ് പറഞ്ഞാൽ ഏതായാലും മാ ചില ഇൽമുകളാണ്, തർത്തബ്യത്ത് ബിഹി അതുമായി ബന്ധിക്കും, ദുന്യാവിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ ആവശ്യമായ ഇൽമുകൾ, ദുന്യാവ് ജീവിക്കുമ്പോൾ അതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ ശരിയാവാൻ ആവശ്യം, അതുമായി ബന്ധപ്പെട്ട ഏത് ഇൽമുകളാണ് ഏത്, ഏ മഹമൂദാണ് ഇൽമുകൾ.
ഖത്തിബി വൈദ്യശാസ്ത്രം. ഇവിടെ ജീവിക്കുമ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പ്രതിവിധി കാരണമല്ല, അപ്പോൾ അതിനെന്ത് പഠിക്കണം? തിബ്ബ് വേണം. അതെ, ഹിസാബ് ഇടപാടുകൾ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ പല കാര്യങ്ങൾ ഇടപെടണം. അപ്പോൾ കടപാടുകളും ആശങ്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ എന്തറിയണം? കണക്കറിയണം. വദാലിക ഈ എൽമന്നെ യങ്കസി മോഹരിയാകും ഫറള് കിഫായത്. എന്ത്? അത് ഇതിൽ ഫറള് കിഫായ കതിരണ്ട് നടത്താം. വയല മാഹവ ഫളീലത്തുൻ, സംഗതി ഫറളൊന്നല്ല. ഇപ്പം എന്താണ് ഫളീല? ശ്രേഷ്ഠത ആയത് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫറളിൻ്റെ അപ്പുറമുള്ളത് ആയ അത്. ഇങ്ങനെ രണ്ട് സീസൺ ഉണ്ട്. എന്തല്ല ഫറളല്ല മതി. ഫറള് കിഫായ പറഞ്ഞതേ അത് ചെറിയൽമാ, അതെ അതിൽ നിന്ന് ആവശ്യം തീരൂല. കിവാം ദുന്യാവിൻ്റെ കാലം നിലനിൽക്കാൻ അത് ആവശ്യമാണ്. റീന ഇല്ലെന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. റീന പറഞ്ഞാൽ ആവശ്യമില്ലെന്നാ, അതിലില്ല പറഞ്ഞാൽ എന്തായി? ആവശ്യമാണ്. അപ്പം ദുന്യാവിൻ്റെ കാലം നിലനിൽക്കാൻ ആവശ്യമായ കജർ അത് ഫറളിക്കുക വൈദ്യശാസ്ത്രം പോലെ. കാരണം ഹുവാ തിബ്ബന്നത് ലൊറോരിയൻ, അത് അത്യാവശ്യമാണ്. ഫീ ഹാജിത് ബക്കാലബുദാൻ, ശരീരം ശേഷിക്കണ്ടേ, അസുഖങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പ്രതിവിധി കണ്ടെത്തിയാണ് ശേഷിക്കാൻ ആവശ്യമായതാണ് എഴുമത്തിപ്പ്. അപ്പോൾ ആ നിലക്ക് എന്താണ്? ആവശ്യമാണ്. കണക്ക് പോലെ ഫൈനഹ്ലോറോറിയും അതും അത്യാവശ്യം തന്നെയാണ്. ഫിൽ മാമലാത്തി, ഇടപാട് നടത്തുമ്പോൾ എന്തറിയണം? കണക്ക് അറിയണം. മാത്രമല്ല വസീയത്ത് ചെയ്താൽ അത് ഓരി വെച്ചു കൊടുക്കാൻ, അതുപോലെ അനന്തരാവകാശം ഓരി വെക്കാനൊക്കെ എന്തറിയണം? കണക്കറിയണം. ആ വഹാദിഹി ഈ എൽമുകളിൽ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ നാട്ടിലില്ലാതെ പോയാൽ ഹലാറിഞ്ഞാൻ എന്താ വൈവായി പോയാൽ നാട്ടിലേതില്ല. ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റിയ ആൾ നാട്ടിൽ ഇല്ലാതെ പോയാൽ ഹറജാഹിൽ വഴി നാട്ടുകാർ കുറ്റക്കാരാകും. ഇതാ ഫറളിക്കിഫാ. ഒരു നാട്ടിൽ പൊതുവെ എല്ലാവരും കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റിയ ഇതിന് അറിയുന്ന പ്രഗത്ഭര ആൾ പറ്റിയ ആൾ വേണം നാട്ടിൽ. അതില്ലെങ്കിൽ ആ നാട്ടുകാർ അത് കൊടുക്കാത്തതിന് വേണ്ടി എന്താവും? കുറ്റക്കാരാകും. അതാ ഫറളിക്കിഫാ പറഞ്ഞാൽ. വാഹിദൻ ഒരാളെ ഏത് ഈ കാര്യം നിർവഹിക്കാൻ സന്നദ്ധനായാൽ മതി, സംഗതി കഴിഞ്ഞു. അപ്പോൾ സക്കത്ത് ഫറളു വേണമെങ്കിൽ ആഹരം മറ്റുള്ള ഫറളുമില്ല. അപ്പോൾ എല്ലാവരും കൂടി എന്ത് പഠിക്കേണ്ട ആവശ്യമല്ല? എൽമത്തി ഇപ്പോൾ എൽമിൻ ഹിസ പഠിക്കേണ്ട ആവശ്യമല്ല. അത് ഒരു ഫറളു കിഫിൻ്റെ കഥറിന് മാത്രം, ആവശ്യത്തിന് മാത്രം, ജനങ്ങൾ ആവശ്യം നിർവഹിക്കാൻ മാത്രം വിവാഹം തീയതാ മതി പഠിക്കലേ ഫറളു കിഫുള്ളൂ. അപ്പേ ഇനി ഇന്ന് അത്ഭുതപ്പെടേണ്ട. ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത്ഭുതം തോന്നി, അത്ഭുതം വേണ്ട എന്തിലേ? ആ തിബും ഹിസാബൊക്കെ ഫറളിക്കിഫ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. വൈദ്യശാസ്ത്രം പഠിക്കലും അതുപോലെ കണക്ക് പഠിക്കലൊക്കെ എന്താണ് ഫറളിക്കിഫ എന്ന് ഔസാര്യം പറഞ്ഞല്ലോ. ഇത് എന്ത് കഥയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണ്ട? ആശ്ചര്യപ്പെടണ്ട. ഇനി മറ്റ് തൊഴിലുകൾക്കുള്ള അടിസ്ഥാനത്തറകളുണ്ടല്ല, മറ്റ് തൊഴിലിനുള്ള അടിസ്ഥാനത്തെ പറഞ്ഞ നമ്മുടെ വിഷയമൊക്കെ അയ്യതൻ അതും ഫറളിക്ക് ഫായാത്തി എന്തന്നേനെ. ഇനി ഇയാൾ ഇത് കണ്ടിട്ടുള്ള പറഞ്ഞ് കണ്ട മറ്റ് എല്ലാ ജോലികൾക്കുള്ള അതിൻ്റെ ഉസൂലിയ വിഷയങ്ങൾ കൊണ്ടു പറഞ്ഞല്ല, ആയുധങ്ങൾ അതൊക്കെ പഠിക്കാതെ ഉണ്ടാക്കലും പഠിക്കലും ഒക്കെ എന്തന്നേന്. ആ ബിൽഡിംഗ് ആണെങ്കിലും അതുപോലെ കുളത്തിനാണെങ്കിലും അതുപോലെ വേറെ കന്നുകൂട്ടിനാണെങ്കിലും അതുപോലെ ഇനി ഡ്രൈവിംഗ് ആണെങ്കിലും ഒക്കെ എന്താവും? അതൊക്കെ അതന്നെ അതിലൊരു എന്താവും? മറ്റു ആൾ വേണം. കർഷകരാകുമ്പോൾ കൃഷിൻ്റെ ആയുധങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല. കൃഷിയെ കുറിച്ച് അറിയലും അതിനെ ആയുധം അറിയലും അതും അല്ലെങ്കിൽ കൃഷി എങ്ങനെ അതിനെപ്പറ്റി ഒരു അറിവ് വേണ്ടേ? വേണം. നമ്മളെ പണ്ടല്ല നൂലിൻ്റെ ഉണ്ടാക്കണ ഭക്ഷണമൊക്കെ നൂല് വേണ്ടേ? അപ്പം നൂല് ഉണ്ടാക്കലിനെ അതിനെ പറ്റി എന്ത് ചെയ്യണം? എങ്ങനെ പറ്റി നൂലുണ്ടാക്കുക, സമ്പാദ്യ സംബന്ധമായ അറിവുള്ള ആളുകൾ വേണം. ഭരണ വിഷയങ്ങളെ കുറിച്ച് ഏത് വേണം? സിവിലും ക്രിമിനലും വിഷയങ്ങളൊക്കെ അതിനെപ്പറ്റി എന്ത് വേണം? അറിവ് വേണം. പറ്റേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കൊമ്പ് വെക്കൽ, കൊമ്പ് വെക്കാന്ന് അറിയാലോ, അത് ചികിത്സേൻ്റെ വകുപ്പാണ്. ശരീരത്തിൽ അടിഞ്ഞു കൂടിയ അശുദ്ധ രക്തങ്ങളുണ്ട്, അതുകൾ ശരീരത്തിൽ രോഗത്തിന് കാരണമാണ്. ആ രക്തങ്ങൾ പുറത്തു കളയാനുള്ള സംവിധാനമാണ് എന്ത്? പഴയ കാലത്തെ ചികിത്സേൻ്റെ പ്രധാന ചികിത്സയാണ് കൊമ്പ് വെക്കൽ. മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പം ഉണ്ട്. ഇപ്പം ഹിജാമ മുമ്പത് അറിയാലോ കുട്ടികൾക്ക്. ഇപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഹിജാമ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്, ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അശുദ്ധ രക്തം എന്ത് ചെയ്യാണ്? പണ്ടങ്ങനെ ചെയ്യലാണ്. അപ്പോൾ അത് വല്യമാരെ ചെയ്യലാണ്. കാലൊക്കെ ഇതേമാതിരി അന്നൊക്കെ പുറത്തു പോയി നടക്കുന്ന ആളുകളാണ്. ഇന്നത്തെ മാതിരി സംവിധാനമല്ല, ഇന്നത്തെ മാതിരി വൃത്തിയിലോ റൂമിലോ ഒക്കെയൊന്നുമല്ല. ജനങ്ങൾ മൊത്തം പുറത്താണ്, വയലിലും അതുപോലെ മഴക്കാലത്ത് കുറേ ഈ പറഞ്ഞ വയലിലും മറ്റൊക്കെ പോയിക്കാണ്ട് കുറേ പിന്നെ മുറിവിലൂടെ മറ്റൊക്കെ എന്ത് കയറും? അണുക്കൾ കയറും. കയറി കാണ്ട് വിരലുകളൊക്കെ ഊർക്കും, ചൊറിച്ചിലുണ്ടാവും, തോല് പോകാൻ കാലം തൊലി വയ്ക്കാണത്. അപ്പോൾ അതുകൊണ്ട്
ഇവന്നെ പറയാം വളങ്കടി എന്ന് പഴയകാലത്ത് പറയാം. എന്താ പറയാ വളങ്കടി എന്നൊക്കെ പറയലേ. എന്നിട്ട് തവരാൻ സാധനത്തിൻ്റെ ഇലയിട്ട് കാണ്ട് തിളപ്പിച്ചാൽ കാലം ഒക്കലൊക്കെയാണ് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം എന്താ ശരി രണ്ടാം ഘട്ടമാണ്. ശരിക്കും അങ്ങനെ കറുത്തുക്കും വരലൊക്കെ ശരിക്കും മുറുക്കിന് കിട്ടിയ വരലേ. ഇങ്ങോട്ട് സൂചനയാണ് കുത്തിയാണ് കേൾക്കാം. ആൾ പിഴിഞ്ഞു കഴിഞ്ഞു സംഗതി കഴിഞ്ഞു കറുത്ത കുറെ രക്തം പോയി സംഗതി ചൊറിച്ചിലേക്ക് പോയി. ഇതൊക്കെ നടമ്മ ചെയ്തത് അതിൻ്റെ ഒരു ഒന്നും കൂടിയും മെച്ചപ്പെട്ട വകുപ്പാണ് ഏത് ഹിജാമ. അപ്പം അതൊക്കെ ആവശ്യമാണ് ചികിത്സക്ക് ശരീരത്തിലേക്ക് ഇവിടെ പോകണ്ടേ. അതുപോലെ ഹിയാ തുന്നൽ ഡ്രസ്സിനൊരു കാര്യമില്ല. അപ്പം നമ്മൾ സീലിട്ടില്ലേ തുന്നിക്കാൻ എന്ത് ചെയ്യണ്ടേ കുപ്പായം ഇതൊക്കെ ആക്കണ്ടേ അതിന് പറയണം. അപ്പം അതക്കാരൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽപ്പെട്ട ഉണ്ടാക്കലൊക്കെ തന്നെയാണ് ഫറള് ഗിഫ് തന്നെയാണ്. ഹലോ ഹലൽ ഭരത് മീൻ ഹജ്ജാമിയോ നാട്ടിലെന്തില്ലെങ്കിൽ ഹജ്ജാമില്ലെങ്കിൽ തസാറൽ ഹലാക്കുലേഹി മരലേക്ക് എന്ത് വരും നാശം വരും. കാരണം ഇതിന് പ്രതിവിധി ഉണ്ടാവില്ല. അപ്പോൾ അസുഖങ്ങൾ മറ്റും ഒന്നാണ് കാര്യങ്ങളൊക്കെ എന്താവും ജനങ്ങളെ നീതാമൊക്കെ എന്താവും പോവും. അവർ കുറ്റക്കാരാവും ബി താരിലിഹിം അംഫുസുമിൻ ഹലാക്ക് അവരുടെ ശരീരം നാശത്തിലേക്ക് വെളിവാക്കി വേറെ പോലെ കുറ്റക്കാരാവും. ഇപ്പം തന്നെ ഇപ്പം തന്നെ ഉണ്ടല്ലേ കൊറോണയായിട്ട് പ്രതിവിധി ഇല്ലല്ലോ അന്വേഷിക്കണം അടുക്കാണ് കണ്ടെത്തില്ലെന്താണ് ഫർലക്കി ഫാൻ ആ കാരണം അസുഖം മറക്കിയ റബ്ബ് അത് മരുന്ന് ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടെത്തൽ ആരുടെ ഡ്യൂട്ടിയാണ് മനുഷ്യരുടെ ഡ്യൂട്ടിയാണ്. വാർഷതലിസ്ഥിരമാലേഹി അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അള്ള എന്തായിട്ടുണ്ട് നിർവഹി കാണിച്ചു വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാനല്ലേ. വാദൽ അസ്ബാബിൽ താഴ്ത്തിഹിത് ഉപയോഗിക്കാനുള്ള അസ്ബാബ് അത് എന്ത് ചെയ്തിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പരാജു താറതൽ ഹലാക്കി ബിഹി മാലേഹി അപ്പം ആ ചികിത്സ ചെയ്യാതെ ശരീരം നശിപ്പിക്കൽ ശരിയല്ല. അതുകൊണ്ട് അത് പഠിക്കലും എത്ര പഠിക്കണം ആ നാട്ടിലെ ആളുകൾക്കുള്ള കാര്യം നിർവഹിക്കാൻ മാത്രമല്ല അതർ പഠിക്കൽ എന്താണ് ഫറള് ഗിഫയാണ്. ഈ നേരത്തെ പറഞ്ഞു ഫളീലത്താണ് എന്തല്ല ഫരീലയല്ല ഫളീലയാന്ന് പറഞ്ഞില്ലേ ആ ഖദർ ആ ഫളീലത്ത് ഏതാ ഫളീലയെ കണക്കാക്കുന്ന ഖദർ ലാ ഫരീല ഫരീലല്ലാത്ത അത് കണക്കിൻ്റെ സൂക്ഷ്മ വിഷയത്തിലൊക്കെയുള്ള ആയത്തിലെ പഠനം. ഗണിതശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ അത്യാവശ്യം മാമലൊക്കെ വേണേൽ കണക്കുകൾ മാത്രമല്ല ഹരണം കുണിക്കലും കേൾക്കലും മാത്രമൊന്നുമല്ല അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് എന്ത് തന്നെ സൂക്ഷ്മമായ പഠനം. അത് ഹക്കാക്ക് ചിബി വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഈ പറഞ്ഞ വാഹറു വാണ്ടിന് കവിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ എത്തിയിട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള പഠനങ്ങൾ ആയത്തിൻ്റെ പഠനം അതല്ലാത്തൊക്കെ അതുകൾ എന്തല്ല ഫർലാവില്ല എന്താ ഉള്ളു ഫലീലയാവുള്ളൂ. അത് സംഗതി മിമ്മായ സ്ഥലനാനുഭവമാണ് ആവശ്യമില്ല. അത്യാവശ്യം എന്തിനു മതി ജനങ്ങളെ ആരും നിർവഹിക്കാൻ എന്തിനു മതി ഈ ഫറള് ഗിഫ് തന്നെ മതി. ഇത് പിന്നെ ആ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു മഹാർത്ത് കാരെ കിട്ടാൻ വേണ്ടി ഒരു കൂടുതലൊരു പ്രാക്ടീസ് കാരെ കിട്ടാൻ വേണ്ടി ഒരു കഴിവ് കാരെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പഠിക്കലാണ്. അത് ഫറള്ളല്ല ഫലീലത്താണ്. പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ എന്ത് കിട്ടും ഒരു വസാർത്ഥ കാരെ കിട്ടും. ആ യുഫീദ് സിയാദത്ത് ഖുബത്തിൻ ബിൽ ഖദറിൽ മഹ്താജ് ഇലൈഹി നേരത്തെ പറഞ്ഞ ആവശ്യമേ ഖദറല്ലേ അതിലൊരു അധിക കഴിവ് കിട്ടും. നമ്മളല്ല തഹസ്സുസ് എന്താ പറയുക ഇംഗ്ലീഷിൽ ചില ഡോക്ടർമാർക്കല്ലേ പ്രത്യേക പേര് ആരാണ് സ്പെഷ്യലിസ്റ്റാണ് എന്താണ് ആ എം ബി ബി എസിന് കഥ ആദ്യം പറഞ്ഞത് എം ബി ബി എസിന് കഥനാ അതിനകത്തെ കുറിച്ച് എന്ത് ചെയ്യല് ഇനിയിപ്പോൾ ഓരോ വിഷയത്തിലുള്ള അമിത ഇതുണ്ടല്ലോ അതാ മദ്മൂമായ ഇതുവരെ മഹ്മൂദ് അല്ല പറഞ്ഞത് ഇനി മദ്മൂമായ പറഞ്ഞത് മിൻഹോ അതിൽപ്പെട്ടതാണ് എന്ത് പഠിക്കാം സിഹർ പഠിക്കൽ എന്താണ് മദ്മൂമാണ് തൽസമാത്തി തൽസമാത്ത് കേട്ടില്ല നിങ്ങള് കേട്ടില്ലേ തൽസമാത്ത് കേട്ടില്ല കേട്ടില്ല അല്ലാ ഇത് തൽസമാത്ത് അർപ്പിക്കാൻ വേണ്ടി പരസ്യങ്ങൾ വരെയുണ്ട് തൽസമാത്ത് അർപ്പിക്കാൻ വേണ്ടി ആ എൻ്റെ അനുബന്ധ വിഷയം തന്നെയാണ് അതിനോട് സമാനമായ മായാജാലം എന്തേ കങ്കട്ട് എന്താ പറയുക മാജിക്ക് അതല്ലേ ആ ഹാ ഓക്കെ ഇപ്പോൾ തെൽബീസാത്ത് അതോ അതിനെ തെൽബീസാത്ത തെൽബീസാക്കുക ഒന്ന് മറ്റൊന്ന് തോന്നിപ്പിക്കുക അതിൻ്റെ മായാജാലത്തിൻ്റെ അതിൻ്റെ ശിക്കന്നെ ഈ ആദ്യ എൽമുകളൊക്കെ എന്നത് മതമുമായ എൽമുകൾ ഇനി അടുത്തത് ഈ വാക്കിൽ മുബാഹാണ് ഇപ്പം ഉണ്ടായി ഈ വാക്കിയുള്ളത് മുബാഹല്ലേ മുബാഹ എൽമുകൾ അല്ല പരിഹാസങ്ങളും മറ്റൊന്നുമില്ലാതെ ആദ്യ അറബി കവിതകൾ അതിലെന്തില്ല ആരെയും വിഹയത്തിലും റീബത്തറയിലും ആളെ നിന്ദിക്കലൊന്നുമില്ല ആയാദി ആ കവിതകളൊക്കെ ഉണ്ടാവും അഖ്ബാർ
ചരിത്രങ്ങൾ ഉണ്ടാവും, ചരിത്ര വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ആരും എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ ആയാദി കാര്യങ്ങളൊക്കെ അറിയാലോ എന്താണ് ഹലാലാണ്. ഈ സ്ഥാനത്തുള്ള എൽമുൾ ഇങ്ങനെ മഹമൂദും മദമവും മുബാഹുമായ മൂന്ന് സീസണുണ്ട് എൽമുണ്ട്. ആദ്യം പറയാം, എങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഷറിയ എൽമ പറഞ്ഞാൽ വിഷയത്തിൽ പോകണമെങ്കിൽ അതിന് ആമുഖമായിട്ട് എന്ത് ചെയ്താൽ ഈ വിഷയം പറഞ്ഞു വെച്ചതാണ്. ഷറിയ എൽമെന്നത് ഇയൽ മക്കസൂഹത്തിൽ ബയാ, നമ്മൾ വിഷയപ്പെടാനുള്ള ഏത് ഷറയ ഉണ്ട്, ഒരു ഷറയ ഉണ്ട്, ആ ഷറയ വിഷയം, ആ ഷറയ ഫഹിയാദ് മഹമൂദത്തിൻ കുല്ലുഹ, മൊത്തം മഹമൂദാണേ. ഏത് ഷറയ? അമ്പിയാക്കളിൽ നിന്ന് ലഭിക്കുന്ന ഷറയ. ശ്രദ്ധിക്കണം, നമ്മൾ സാധാ ഷറയല്ല, നമ്മൾ ഇതുവരെ പഠിച്ച ഷറയല്ല, അത് വേറെ മേനാക്കാണ്. മനസ്സിലായോ? ഈ ഷറയേതാണ്? അമ്പിയാക്കൾ നിന്ന് ലഭിച്ചതാണ് എൽമ. ആ ഷറയ മൊത്തം മഹമൂദാണ്. എങ്കിലും അതിനോട് ഇൽത്തിബാസ് ആകാറുണ്ട്. ഷറയ്യാന്ന് വിചാരിക്കും നമ്മൾ, യഥാർത്ഥത്തിൽ മതമുമായിരിക്കും, അങ്ങനത്തെ ഉണ്ടായിരുന്നു കൂടെ ഇൽത്തിബാസ് വരും. ചില ആൾക്കാർ ഷറയ വിചാരിക്കും, എന്തൊക്കെ നല്ലത് ഷറയല്ല, അത് നമ്മൾ എന്താവും തിരിച്ചറിയാത്ത അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഷറയ്യായ ഈ പറഞ്ഞ ഇൽമ ഓഹരിയാകും എന്ത് ഈ പരിഗണന വെച്ചിട്ട് എന്താവും ഓഹരിയാകും ഇല്ല മഹമ്മൂദ് എത്തിയും മഹമ്മൂദ ഇൽമ എന്നും വൽ മദമുമായതും മദമുമ രണ്ട് വരിയായി ഇത്രയേ, ഒന്ന് മഹമ്മൂദാണ് ഒന്ന് മദമുമാൻ. ഓ അമ്മൽ മഹമ്മൂദ മഹമ്മൂദ ഇൽമുകൾ ഫലഹ മഹമ്മൂദിനൊക്കെ ഉസൂലുൻ കുറെ അടിസ്ഥാന വിഷയങ്ങളുണ്ട്, ഫുറൂൻ കുറെ ഉപവകുപ്പുകളുമുണ്ട്, മുഖദ്യമാത്ത് കുറെ ആമുഖങ്ങളുണ്ട്, കുറെ മുത്തമ്മിമാത്ത് പൂർത്തീകരണങ്ങളുമുണ്ട്. മൂന്നാല് ശക്കുണ്ട്. ഒന്ന് അതിൻ്റെ ആമുഖ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത്, ആ ഒന്ന് അതിൻ്റെ ഉസൂല വിഷയം, ഒന്നിന് ഫുറോളി അതിനൊന്ന് മുത്തമ്മിമാത്ത് അവസാനം പരിപൂർണതയ്ക്ക് വേണ്ട ആവശ്യങ്ങൾ, ഇങ്ങനെ നാല് ഘട്ടം അതിനുണ്ട് അതിനുണ്ട്. അപ്പം ഇതേ നാല് നഹിയ അർബ തദർബ് എത്ര ഉണ്ട്, നാല് തദർബാണ്. ഒന്ന് ഉസൂൽ എന്താണ്, അപ്പോൾ ഈ പറഞ്ഞ ഉസൂലിൻ്റെ ഉസൂല് ഷറഈ ഇൽമിൻ്റെ ഉസൂൽ വായ കിതാബുല്ലാഹി അസ വജല്ല, ഒന്ന് പരിശുദ്ധ ഖുർആനാണ്. എന്തിൻ്റെ ഉസൂല്? ഷറഈ ഇൽമിൻ്റെ ഉസൂൽ വന്ന ഏതാണ്? ഖുർആനാണ്. സുന്നത്ത് റസൂലിഹി അലൈഹി സ്വലാത്തു വസ്സലാം. അടുത്ത ഏതാണ്? ആ റസൂലുള്ള നിങ്ങൾക്കുള്ള ഹദീസാവുന്നു. ഇജ്മാഉൽ ഉമ്മ, ഒന്ന് അയ്മത്തിനേക്കുള്ള ഇജ്മാ ഏകാഭിപ്രായമാണ്. സ്വഹാബാക്കൾക്കുള്ള ആധാറ് സ്വഹാബയാണ്, സ്വഹാബാക്കൾക്കുള്ള അസറുകൾ. ഈ കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ അടിത്തറ. ഇജ്മാ എന്നത് അസിലാണ് കേട്ടോ, മിൻ ഹൈത്തോ ഏത് നിലക്ക്, അത് അതുല്ലു അല സുന്നത്തി ഹദീസ് അറിയിക്കും, ഹദീസ് അറിയിക്കുന്ന നിലക്ക് ഇജ്മാൻ തന്നെ ഒരു അസിൽ തന്നെയാണ്. ഇജ്മാൻ അസിലം എണ്ണിയത് അതെന്ത് ചെയ്യും, ആ ഒരു ഹദീസിൻ്റെ മേലെന്ത് ചെയ്യും, അത് അറിയിക്കുമെന്ന് എഴുതിപ്പാറല്ലേ. അപ്പോൾ അതും മൂന്നാം ദർജയിലെ അസില, ഒന്നാം ദർജ പരിശുദ്ധ ഖുർആൻ, രണ്ട് ഹദീസ്, മൂന്നാണ് ഇജ്മാ, നാല് ഈ പറഞ്ഞ ആഫാർ. ആ ഇതേ പ്രകാരം തന്നെ അസർ, അസർ ഇപ്രകാരം തന്നെയാവുന്ന പൈനോ തന്നെ അതും സുന്നത്തറിയിക്കുന്നതാണ്. നിബിധങ്ങൾ ചെയ്തു എന്ന് അതിൽ കിട്ടുന്ന അർത്ഥം, നിബിധങ്ങളെ ചെയ്തേക്കുറിച്ച് ഇജ്മാ ഉണ്ടാവും, നിബിധങ്ങളെ ചെയ്തേക്കുറിച്ച് ആസറും ഉണ്ടാവും. അപ്പോൾ അതും ആ നിലക്ക് ഇത് മൂന്നും നാലും ആയിട്ട് ഘട്ടത്തിലായിട്ട് ഉസൂൽപ്പെട്ടത് തന്നെയാണ് അർത്ഥം. കാരണം അപ്പോൾ ചോദ്യമാണ്, സ്വഹാബാക്കൾ ചെയ്തെങ്ങനെ അപ്പോൾ ഉസൂലാകാന്ന ചോദ്യം. അതിന് മറുപടി പറയാം, സ്വഹാബാക്കൾ ഖദ് ഷാഹദുൽ വഹയാ, വഹയ നേരെ കണ്ടവരാൻ പങ്കെടുത്തവരാണ്, അവർ തൻസീൽ ഖുർആൻ അങ്ങനെ അവർ സാക്ഷിയാണ്. അവരെ മനസ്സിലാക്കി ഖറായിൻ ലഹവാലെ, സാഹചര്യത്തിൽ കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മാ ഗോബാൻ വൈരിഹിം അയ്യാനാ, മറ്റുള്ളവരെ നേരെ കാണാത്ത കാര്യം, ഒരു സംഭവം ഇറങ്ങുമ്പോഴേ അതിൻ്റെ സാഹചര്യം ഒൽക്കണം അറിയാം. കാരണം ഓലാം ദൃസാക്ഷികൾ, നമ്മൾക്ക് ഒരു ആഴത്ത് കേട്ടോ ആഴത്ത് കേട്ടെന്നല്ല അറിയില്ല, എപ്പോൾ എന്തിനു ഇറങ്ങിന്ന് അറിയിക്കണം അറിയാം. അപ്പോൾ ഇവിടെ എഴുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അവിടെ നേരെ പറയാത്ത കേൾക്കാത്ത സാഹചര്യം, അത് ആരും കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അതിൻ്റെ ആശയം നമ്മളെക്കാളൊക്കെ ഇത് ഈ സാഹചര്യത്തിൽ പങ്കെടുക്കാത്തവരെക്കാൾ അറിയും. അപ്പോഴാണ് ഇവർ അസറിന് എന്തായത്, അതാണ് അസർ, ആ അസറിന് മൂല്യം വന്ന അങ്ങനെയാണ്. അപ്പോൾ അതിലടങ്ങിയ പോയിന്റ് എന്തെന്ന് ഇതിലൂടെ എന്തെങ്കിലും കിട്ടൽ അതാണ്. റബ്ബമാല തുഹൈതുലി ബാറാത്ത് ബിമാ അദ്രക്വിഹിൽ ഖബൽ ഖറായിനീൻ, കരീനത്ത് കൊണ്ട് ലഭിക്കുന്ന കാര്യം മിക്കവാറും വിഭാഗത്തോട് കിട്ടൂല. ഒരു വാചകം പറയുമ്പോൾ കിട്ടുന്ന അർത്ഥത്തിലേറെ അതിൻ്റെ സാഹചര്യം കൊണ്ട് നീ അത് വന്ന ഉപയോഗിച്ച സാഹചര്യം, മൊത്ത ശൈലി അല്ലെ, അതിലുള്ള അവതരണ ശൈലി അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ മുമ്പോ ബിമ്പോ എപ്പോഴെങ്കിലും ഉള്ള അനുബന്ധ വിഷയം കൊമ്പോ ചിലപ്പോൾ അർത്ഥം വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ആർക്കറിയുള്ളൂ, ആ അത് പങ്കെടുത്തവർക്കില്ല അറിയുള്ളൂ. മായനത്തൻ അതില്ലാത്തവർക്ക് കിട്ടൂല. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ആ
ആലിമീങ്ങൾ അഭിപ്രായം അവർക്കും പറ്റണം ആരെ സ്വഹാബാക്കൾ എന്ത് ചെയ്യണം അപ്പോഴുള്ള ഇതിൻ്റെ പരിപൂർണത ലഭിക്കുള്ളൂ ഇതിൻ്റെ അപ്പോൾ ഈ പറഞ്ഞ സുന്നത്തിൻ്റെ ഒക്കെ യഥാർത്ഥം എന്താവുള്ളൂ പരിപൂർണത അല്ല എൻ്റെ യഥാർത്ഥം എന്താവുള്ളൂ മനസ്സിലാവുള്ളൂ അവർ ആഹാരം എന്ത് ചെയ്യണം തമസ്സക്ക് വേണം മുറുകെ പിടിക്കണം എന്ത് ചെയ്യുന്നത് മനസ്സിലായി അത് എങ്ങനെ ഷർത്തിന് മഖ്സൂസിന് അത് വെറുതെ ചെയ്യാല്ല അതിനെന്താ ചില ഷർത്തുകൾ പ്രത്യേകത കണ്ട് ഉപാധികളൊക്കെ ഉണ്ട് അതൊക്കെ പാലിക്കണം പ്രത്യേക രൂപത്തിൽ അത് അതങ്ങനെ അഭിപ്രായപ്പെടുന്ന ആൾക്കാർക്ക് ചില ഉപാധി വെക്കും ഈ പറഞ്ഞ ആളെ എന്നെ എന്നെ ആളായിരിക്കണം കുറെ അപ്പുറപ്പുറം ഷർത്തുകളൊക്കെ ഈ ഷർത്ത് പാലിച്ചുകൊണ്ട് അവർ അതിന് മൂല്യം കൊടുക്കാമെന്നാണ് അവരുടെ മക്കളെ അഭിപ്രായം അതിപ്പോ ഇവിടെ പറയും ശരിയല്ല അതിപ്പോ അതിന്റെ ഫലം എന്ത് ചെയ്യാ ആസാരത്തോളം സ്വീകരിക്കാൻ പറ്റുമോ ഈ സാബി എന്തായിരിക്കണം പങ്കെടുത്ത ആളാണ് വേണ്ടേ റിപ്പോർട്ട് കുറെ വിഷയങ്ങൾ പറയാനുണ്ട് നമ്മളെ ഇതീ പറയാലോ പിന്നെ മുഖദ്യമ പറയാലോ ഹരീസൻ മുഖദ്യമകൾ പറയാലോ മുഖദ്യമകൾ ഉണ്ടായി നിഷ്കാദ മുഖദ്യമതില്ലേ ഞാൻ അപ്പൊ അവിടെ പറഞ്ഞല്ലോ ഹരീസിന് കുറെ ഷർത്തുകൾ ഇതേമാതിരി ആസാറിന് ഷർത്തൊക്കെ തേണ്ടി പറയേണ്ടതല്ല വെറുതെ ആര് പറഞ്ഞോ അതുപോലെ എന്ത് ചെയ്യൂല എടുക്കൂല അപ്പൊ ഒന്ന് ഉസൂലി അതിൽ പെട്ടെന്ന് മനസ്സിലായല്ലോ ഒന്ന് പരിശുദ്ധ ഖുർആനാണ് രണ്ട് തിരു സുന്നത്താണ് മൂന്ന് ഇജ്മാൽ അയ്മത്താണ് നാല് ആഹാറ സ്വഹാബയാണ് ഇനി ഫുറൂഇയാത്ത് ഏത് വഹുവാ ഫുറൂഇ എന്നാൽ മാ ഫുഹിമ മിൻ ഹാദിഹിൽ ഉസൂൽ ഈ ഉസൂലിന് മനസ്സിലായ കാര്യങ്ങളാണ് ലാ മുജ്ബി അൽ ഫാദിഹ പദത്തിൽ നിന്ന് മനസ്സിലായതല്ല ബൽ ബിമാനിൻ തനബ്ബഹ ലഹൽ ഖുലു അഖലുകൾക്ക് മനസ്സിലായ അതിൽ നിന്ന് മനസ്സിലായ അർത്ഥങ്ങളും ഒക്കെയാണ് പദങ്ങൾ നിന്ന് കിട്ടിയതല്ല എന്നിട്ട് അതിൽ നിന്ന് അക്കലിനൊക്കെ നമ്മൾ കിട്ടിയ ആശയങ്ങൾ അപ്പൊ അതുകൊണ്ട് വിശാലമായി അൽ ഫഹ്മു ഫഹ്മ വിശാലമായി ലഫ്ളന്ന് അൽ മൽഫൂദ് ബിഹി ഉച്ചരിച്ച ഭാഗത്തിന് മനസ്സിലാകും വേറെ ഉച്ചരിക്കാതെ കിട്ടുകയും ഞാൻ പറഞ്ഞത് അക്കലിയെ കിട്ടിയ മഫ്ഹുമു ഹലഫെന്നൊക്കെ പറയും മഫ്ഹുമു സാധനമുണ്ട് പറഞ്ഞതിന് മന്തൂക്ക് പറഞ്ഞ നേരെ അർത്ഥമാണ് നിങ്ങളിപ്പോ ജമ്മുതനല്ലേ ഇമ്മുണ്ടോ അല്ലേ അതിൽ വരുന്നത് മന്തൂക്ക് മഫ്ഹുമ ആ മുവാഫിക്കിന് മുഖാലഫിയുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ പറയാത്ത കാര്യം മനസ്സിലാകലുണ്ട് അതൊക്കെ അക്കലോട് കിട്ടിയതാണ് അതൊക്കെ ഫിറോയ്യാത്തില്ല പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മന്തൂക്കാണ് അതിനപ്പുറം മനസ്സിലായതിൻ്റെ പേരെന്നാണ് മഫ്ഹൂം അടാ ഇൻഷാല്ലാ അത് മുവാഫിക്കയും മുഖാലഫിയും ഔലിയും മുസാബിയും അജലിയും അതിനെയൊക്കെ ഉണ്ട് അതൊക്കെ ഇൻഷാല്ലാ അവിടെ വരും ജംഇൽ വരും ഒരു ഉദാഹരണം കമാ ഫുഹിമ മിൻ ഖൗലിഹി അസ്സലാത്തു വസ്സലാം ലാ യഖ്ലിൽ ഖാദിബഹു ഗളബാന എന്ന ഹദീസാണ് ലാഖലിൽ ഖാദി ജഡ്ജി വിധി പറയരുത് വഹു ഗളബാൻ ദേഷ്യം പിടിച്ചുകൊണ്ട് പറയരുത് ഹദീസാണ് അതിൽ പറഞ്ഞാൽ എന്താണ് നല്ല ദേഷ്യം തലയിക്കാൻ സമയത്ത് വിധി പറയരുത് വിധി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ പാരക്കാറ് അപ്പോൾ ദേഷ്യത്തിലാകുമ്പോൾ വിധി പറഞ്ഞ വിധി എന്താക്കണമെന്നില്ല കാരണം അവൻ്റെ മേലെ സമ്മർദ്ദമുള്ള അവൻ്റെ മേലിൽ ഇപ്പോൾ കൊലപത്തുള്ള വേറെ അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവന് ഹക്കും ബാത്തിലും വേണ്ടവന് മനസ്സിലാക്കാനുള്ള ഇതില്ല അപ്പോൾ ഒരു കൺട്രോൾ ചെയ്യാനുള്ളൊരു ഒരു പകുതിയിലല്ല അപ്പം നിൽക്കുന്നത് അപ്പോൾ ആ വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തായി മാറും വിധി ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു സ്വസ്ഥതയും ഒരു സമാധാനമൊക്കെ ഉണ്ടാൻ പോലെ ചിന്തിച്ച് വിധി പറയാം വിധി പറയുമ്പോൾ ചിന്തിച്ച് പറഞ്ഞ വിഷയമല്ലേ അപ്പോൾ ആ ചിന്തിക്കാൻ തടസ്സം എന്ത് ഈ ഒളബാനായത് ഇതാ പറഞ്ഞത് പക്ഷെ ഇത് മനസ്സിലായി ഇത് ഒളബാൻ ഈ ഒളബാൻ മാത്രമല്ല ഇതുപോലെ മനുഷ്യനെ അലട്ടുന്ന പ്രശ്നങ്ങളുള്ള അവന് മനസ്സിലല്ലാതെ അവനെ ശുഖലാന്ന് ചെയ്യാതെ വിഷയം ഉണ്ടാകുമ്പോഴും പറയുന്ന വിധി പറയുമ്പോൾ രണ്ട് ഭാഗത്തെക്കുറിച്ചും വാദത്തെക്കുറിച്ചും അതിൻ്റെ ഉള്ളും അപ്പുറവും അപ്പുറപ്പുറം മനസ്സിലാക്കി പറയാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പറയരുത് നിർത്താൻ മനസ്സിലായി അത് ഇനി വേറെ എന്ത് ശുഖലായാലും വേണ്ടിയില്ല മനസ്സിലാണ്ടോ പറഞ്ഞ മനസ്സിലാകണ്ടോ അപ്പോൾ അത് അവിടുന്ന് കിട്ടി അവിടെ കിട്ടിയത് അവിടെ എഴുതിയല്ല അത് ഈ പറഞ്ഞ പ്രോയാം മനസ്സിലായോ അക്കലോണ്ട് എന്തേതാണ് മനസ്സിലാക്കാണ് അന്നഹോല എക്കതയും വിധി പറയാൻ പാടില്ല ഇങ്ങനെ ഹാക്കിനാ അവനെ മലമൂത്ത് വിശ്വസിച്ച് നല്ല മുട്ടിയാളാണ് ഇപ്പൊ പോകും വിചാരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാണ് നിൽക്കണം അപ്പൊ അവനെ എന്ത് ഇതിൽ കഴിഞ്ഞിട്ട് പോയാൻ വിചാരിച്ചാൽ പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാക്കുവാന്നില്ല ശ്രദ്ധ എവിടെ എന്ത് പോവുക പോവാ പിടിച്ചാ അപ്പോൾ ആ ശ്രദ്ധ കിട്ടണില്ല അത് കിട്ടി അല്ലെങ്കിൽ നല്ല വിശപ്പാ കരിഞ്ഞ് പൊരുത അവന് നീച്ച് പോയാൽ കഴിക്കുന്ന കാത്തിക്കും ആ സമയത്ത് പറഞ്ഞാലും എന്താവില്ല വിധി ക്ലിയർ ആവില്ല സാധ്യത കാരണം ശ്രദ്ധ ഏതാണ് വേറെയാണ് അല്ലെങ്കിൽ മുത്താലിമൻ അസുഖം കൊണ്ട് വലിയ വേദനയാണ് വേദനയ്ക്ക് മോനെ വേദനേൻ്റെ ആ പൊളച്ചിലാണ് ആ നേരത്തെ വിധി പറഞ്ഞാൽ എന്താവില്ല ഇതൊക്കെ ഇതിന് കിട്ടിയതാണ് ഇതൊന്നും എന്തല്ല നേരെ മന്തൂക്കല്ല പറഞ്ഞ വാക്കിൻ്റെ ലഫ്ന്ന് കിട്ടിയതല്ല അത് മഫ്ഹൂമ ആദാ ഹാദാ ഇതും എന്തിനുണ്ട് രണ്ട് ലർബുണ്ട് ഇതും ഒന്ന് ഫിറോയ്യാത്തേ എത്രണ്ട് രണ്ട് ലർബുണ്ട് ഒന്ന് ദുന്യാവിൻ്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ടതാണ് ഏത് ദുന്യാവിൻ്റെ നന്മയുമായി ബന്ധപ്പെട്ട അത് കാര്യങ്ങൾ ഉൾക്കൊള്ളി കുത്തുബുൽ ഫിഖ്ഹി അതൊക്കെ എവിടെ ഉണ്ടാകുക
കർമ്മ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണ് അതൊക്കെ ഉണ്ടാകുക. ദുനിയാവിൻ്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട കാര്യക്കാർ ഉണ്ടാവും ഫിഖ്ഹിനെ കിതാബിൽ ഉണ്ടാവും. വാൽ മുത്തക്കഫിൽ ബിഹാ വിഷയം ഏറ്റെടുത്താളുകൾ ഫുഖഹ ആരാവുന്നു. അപ്പം അതനുസരിച്ച് ഇതനുസരിച്ച് വഹും ഫുഖഹാക്കൾ വലുമാവ് ദുനിയാ എന്തായി ദുനിയാവിൻ്റെ മസ്ലഹത്താളോ ചർച്ച അല്ലേ. ദുനിയാവിൻ്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട വിഷയം ആ ചർച്ച ചെയ്യുന്നത് ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. അടിപിടി ഉണ്ടാ എന്താ ചെയ്യേണ്ടത്, വില മുറിച്ചാൽ എന്താ ചെയ്യേണ്ടത്, വസ്ബീത എന്താ ചെയ്യേണ്ടത് അല്ലേ. അതൊക്കെ അതൊക്കെ മസല അതൊക്കെ ഇവിടുത്തെ കാര്യമാണ്. അപ്പം അതിൻ്റെ മസല പറഞ്ഞ ആൾക്കാർ ദുനിയാവ് അഹലുകാരായി എന്നർത്ഥം. മനസ്സിലായോ? ആ അങ്ങോട്ടെ രണ്ട്. അത് ആഹാരത്തിൻ്റെ അവസരത്തുമായി ബന്ധപ്പെട്ടതാണ്. എന്തേ ഈ പറഞ്ഞേ വീണ്ടും ആവശ്യം വരും. ഇപ്പം പറഞ്ഞ പോയിൻ്റ് ഇനി അടുത്ത സ്റ്റെപ്പിൽ ആവശ്യം മറക്കരുത്. ഇതിൻ്റെ വിശദീകരണം പിന്നെ വരും, സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം മറുപടി എന്ത് ചെയ്യണം പറയണം. രണ്ട് ആഹാരത്തിൻ്റെ നന്മയുമായി ബന്ധപ്പെട്ടതാണ് ഓഹവ ആ മാസമില്ലാഹാരം പറഞ്ഞത്. ഓഹോ ഇൽമു അഹ്വാൽ ഖൽബി, ശ്രദ്ധിക്കണം ഹൃദയത്തിൻ്റെ അഹ്വാൽ അറിയലാവുന്നു. അഹ്ലാഖിൽ മഹമൂദ് വൽ മദ്മൂം, ആ ഹൃദയത്തിലെ മഹമൂദായ സിഫത്തുകളും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്, സ്വഭാവങ്ങളും ഉണ്ട്, മദ്മൂമായ സ്വഭാവം ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യണം തിരിച്ചറിയലാണ്. വമാഹു മർലിയുൻ ഇൻദല്ലാഹി തആല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണെന്നും വമാഹു മക്രൂഹുൻ അള്ളാഹ്ക്ക് വെറുക്കപ്പെട്ടതാണെന്നും അറിയലാവുന്നു. വഹുവല്ലദി യഹവീഹി ശത്രുൽ അഖീറ മിൻ ഹാദി കിതാബ്, ഇഹ്യാ വലാം ഹുലുമുദ്ദീൻ്റെ ഈ കിതാബിൻ്റെ രണ്ടാം പകുതി അതാണ് ചർച്ച. ശത്രുൽ അഖീർ അവസാനത്തെ പകുതിയിൽ എന്താണ് ഭാഗത്തിൽ ചർച്ച ഏതാണ്? ഈ അള്ളാഹ്ക്ക് മഹമ്മദ്, അള്ളാഹ്ക്കൽ മഹമ്മദ് ഏതാണ്, മദ്മൂമ ഏതാണ്, അള്ളാഹ്ക്ക് മർലി ഏതാണ്, അള്ളാഹ്ക്ക് മർക്കുഹ ഈ അത് ഇൽമ എന്ത് എന്ന് അവിടെ പറയാം അവസാന ഭാഗത്ത് പറയുക. ആ ഈ കിതാബാണ് ഉദ്ദേശം യഹയ്യ ഉലുമുദ്ദീൻ കിതാബ് മൊത്തം അതിൻ്റെ അവസാന ഭാഗം ഇതാണ് ചർച്ച കൊടുക്കുന്നത്. വമിൻഹോ ഇതി പട്ട ഇൽമു ഇൽമെ ഇമാ അത്രഷ്ടഹു മിൻ ഖൽബി, ഖൽബിലേക്ക് ഇങ്ങനെ ചൊരിഞ്ഞു വരുന്ന ഇൽമ, മിനൽ ജവാരിഹി അലൽ ജവാരി അവയവങ്ങളുമേൽ ഇങ്ങനെ ബന്ധപ്പെട്ട ഇബാത്തിഹ ആദാത്തിഹ, അവൻ്റെ പതിവുകളിലും ഇബാത്തിലൊക്കെ ഒന്ന് നിർവഹിക്കേണ്ട ഖൽബിലേക്ക് ഇങ്ങനെ വരുന്ന ആദ്യ ഇൽമ. അപ്പം ബന്ധപ്പെട്ട വിഷയത്തെ അസ്പതാക്കളുടെ ഇൽമ, ഏ അവൻ്റെ കൽബിലേക്ക് ഓരോ വിഷയങ്ങളിങ്ങനെ തോന്നും, ഓരോ അവയവത്തിൻ്റെ പ്രവൃത്തി സംബന്ധമായിട്ട് ഓരോന്ന് അനുബന്ധമായിട്ട് പറയുമ്പോൾ എന്തൊക്കെ വരണം, എന്തൊക്കെ കാണാം, എന്ത് കാണാം, എന്ത് കേൾക്കാം, എന്ത് പറയാം, എന്ത് ചെയ്യാം, എന്തൊക്കെ നടക്കാം, എന്തെല്ലാം കേൾക്കാം, അങ്ങനെ എന്തുണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിലൊക്കെ പറ്റും പറ്റാത്തൊക്കെ കയറി വരിക. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു കവാനീന് വേണം. അപ്പോൾ അത് സംബന്ധിച്ച വിഷയമൊക്കെ അവിടെ പറയും പറയും. ആ അതാണ് ഒന്നാം പകുതി മീൻ ഹാ കിതാബി. അപ്പോൾ അങ്ങനെ രണ്ട് പകുതിയാണ്. അപ്പോൾ ഇത് ഇതും പറയും, ഏ മറ്റത് അവിടെയും പറയും. അപ്പോൾ ഏതായാലാവട്ടെ, ഒന്ന് ഉസൂലി, രണ്ട് ഫുറൂഉ്. ഓർമ്മ ഉണ്ടല്ലോ, ഒന്ന് ഉസൂല്, രണ്ട് ഫുറൂഉ്.